ഒരുപാട് മാനസിക അസ്വാസ്ഥ്യങ്ങൾ നമ്മൾ ഇപ്പോ അനുഭവിക്കുന്നു ഈ അസ്വാസ്ഥ്യങ്ങൾ ഏറുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ച് തീരമേഖലകളിലൊക്കെ തന്നെ ഈ ലോക്ക്ഡൗൺ കാലത്തെ കാറും കൂളും നിറഞ്ഞ ദാമ്പത്യ ജീവിതം നയിക്കുന്ന ആളുകളും നിരവധിയാണ് ഒരുപാട് ബുദ്ധിമുട്ടുകൾക്കിടയിലാണ് ഒരുപാട് അല്ലാതെയുള്ള ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ദാമ്പത്യ ജീവിതം അധികം ഉരസലുകളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ടിപ്സുമായിട്ടാണ് ഇന്ന് നമ്മുടെ മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ എൽ സി ഉമ്മൻ വരുന്നത് എറണാകുളം മെഡിക്കൽ ടെസ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്കാട്രിസ്റ്റായ ഡോക്ടർ എൽ സി ഉമ്മനെ ചില നിങ്ങളോട് പറയാനുണ്ട് മനഃശാസ്ത്രം അവഗാഹമായി പഠിച്ച ഡോക്ടർ എൽ സിയുടെ ചില നിഗമനങ്ങളിലേക്ക് തട്ടിമുട്ടി ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞാടുന്നത് ബിൽഗേറ്റ്സിൻ്റെ വിവാഹമോചന വാർത്തകളാണ് ഈ ലോക്ക്ഡൗൺ കാലത്ത് അകത്ത് അടച്ചിടേണ്ടി വരുന്ന അവസ്ഥയിൽ കാറ്റും കോളും നിറഞ്ഞ ദാമ്പത്യ ജീവിതം നയിക്കുന്നവർക്കായിട്ടുള്ള ടിപ്സാണ് ഇന്നത്തേത് ദാമ്പത്യ ജീവിതത്തിൽ അധികം ഉരസലുകളില്ലാതെ എങ്ങനെ മുന്നോട്ട് പോകാമെന്ന് നമുക്ക് നോക്കാം ഒന്ന് തിരിച്ചറിവുണ്ടാകുക നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ താളപ്പിഴകളുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ആദ്യം തുടങ്ങേണ്ടത് ഈ തിരിച്ചറിവ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ജീവിത പങ്കാളികളുടെ പോരായികളെ തിരിച്ചറിയുക എന്നല്ല പ്രത്യുത നിങ്ങളുടെ പോരായികൾ എന്തൊക്കെയുണ്ട് എന്ന തിരിച്ചറിയലാണ് നിങ്ങളുടെ ദാമ്പത്യത്തിൻ്റെ വസന്തകാലത്ത് നിങ്ങളുടെ ജീവിത പങ്കാളികൾ വരുത്തിക്കൂട്ടിയ വീഴ്ചകൾക്ക് നിങ്ങൾ എങ്ങനെ പ്രതികരിച്ചു എത്ര സൗമ്യമായി പ്രതികരിച്ചു എന്ന് ആലോചിച്ചാൽ ഇന്നത്തെ വലിയ പ്രശ്നങ്ങൾ പലതും പരിഹരിക്കാവുന്നതാണ് രണ്ട് യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കുക നിങ്ങളുടെ ജീവിത പങ്കാളി കുറവുകളും കുറ്റങ്ങളും നിറഞ്ഞ ഒരു സാമാന്യ വ്യക്തിയാണെന്നും അവരുടെ മാനസികാവസ്ഥ എല്ലായ്പ്പോഴും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരുപോലെ ഇരിക്കണമെന്നില്ല എന്നുള്ള സത്യവും നിങ്ങൾ മനസ്സിലാക്കുക അത് അംഗീകരിക്കുക മൂന്ന് ചിലതൊക്കെ മറക്കാനുള്ളതാണ് നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളോട് ചെയ്ത നല്ല കാര്യങ്ങൾ മാത്രം ഓർക്കുക മോശം കാര്യങ്ങളൊക്കെയും ഹൃദയപൂർവ്വം ക്ഷമിക്കാനും മറക്കാനും പഠിക്കണം ഒരിക്കലും ഭൂതകാലത്തേക്ക് തിരിച്ചു ചെന്ന് അവരിൽ നിന്ന് പറ്റിപ്പോയ വീഴ്ചകളെ ഒന്നും തിരുത്താൻ സാധ്യമല്ല എന്ന സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ ഹൃദയപൂർവ്വം ക്ഷമിച്ചും മറന്നും മുന്നോട്ട് പോകുക നാല് പ്രണയത്തിൽ നിന്നും സൗഹൃദത്തിലേക്ക് നിങ്ങളുടെ ദാമ്പത്യത്തിൻ്റെ ആദ്യ നാളുകളിൽ നിങ്ങളെ യോജിപ്പിച്ചിരുന്നത് പ്രണയമായിരുന്നെങ്കിൽ പിന്നീട് അത് നിലനിർത്തിക്കൊണ്ട് പോയത് ഉരുത്തിരിഞ്ഞ സൗഹൃദമാണ് അതുകൊണ്ട് നിങ്ങളുടെ ഇടയിലുള്ള സൗഹൃദത്തെ ഊട്ടിയുറപ്പിക്കുക അഞ്ച് പ്രശ്നമേഖലകളിൽ കയറി ആക്രമിക്കാതിരിക്കുക നിങ്ങളുടെ ജീവിത പങ്കാളിയുമായി യോജിക്കാത്ത സംഭാഷണങ്ങളൊക്കെയും ഒഴിവാക്കുക യോജിക്കാത്ത വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട സമയമല്ല ഈ ലോക്ക്ഡൗൺ കാരണം അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്താൽ ഒരുപക്ഷെ അത് വഴക്കിലേക്ക് കലാശിക്കും അത് മാനസിക സംഘർഷത്തെ കൂട്ടുകയും ചെയ്യും അപ്പോൾ സംഘർഷം കുറയ്ക്കാനായിട്ട് പുറത്തു പോകാൻ നിർവാഹമില്ലാതാനും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ മനഃപൂർവ്വം ഒഴിവാക്കി യോജിക്കാത്ത വിഷയങ്ങൾ പിന്നീട് ചർച്ച ചെയ്യാവുന്നതാണ് അടുത്തത് ചിലത് ചെയ്തു കൊടുക്കുക നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് എന്തൊക്കെയാണ് ഇഷ്ടമെന്ന് നിങ്ങൾക്കറിയാം അത് ചെയ്യാനായിട്ട് ഈ ലോക്ക്ഡൗൺ സമയം ഉപയോഗപ്പെടുത്തുക അത് അകലത്തെ കുറയ്ക്കും അടുത്തത് വ്യക്തിയായി കാണുക നിങ്ങളുടെ ജീവിത പങ്കാളിയെ ഒരു വ്യക്തിയായി കാണുക അവർക്കല്പം സ്വകാര്യത കൊടുക്കുക കുറ്റപ്പെടുത്തലും ആരോപണങ്ങളും ഒഴിവാക്കുക അടുത്തത് 19-ാമത്തെ അടവാണ് എങ്ങാനും വഴക്കും തർക്കവുമായാൽ നിങ്ങൾ തന്നെ സ്വയം പിൻവാങ്ങി ആ മുറിയിൽ നിന്നും മാറി മറ്റൊരു മുറിയിലേക്ക് പോകുക ദേഷ്യം അടങ്ങിയ ശേഷം മാത്രം സംസാരിച്ചു തുടങ്ങുക ചുരുക്കത്തിൽ ദാമ്പത്യം എന്നത് ഒരു ടെസ്റ്റ് ക്രിക്കറ്റ് പോലെയാണ് അല്ലാതെ 20-20 മാച്ച് അല്ല ദീർഘനേരം ശ്രദ്ധയോടെ കളിക്കേണ്ട ഒന്ന് എല്ലാത്തിനും ഉത്തരങ്ങൾ കൊടുക്കുകയും ന്യായീകരിക്കുകയും ചെയ്യേണ്ട കാര്യമില്ല ചില പന്തുകളൊക്കെ വിട്ടുകളയാം റണ്ണൗട്ടാകാതെ ശ്രമിക്കാം നമ്മെ ദേഷ്യം പിടിപ്പിക്കുവാൻ എതിർ കളിക്കാർ ശ്രമിച്ചെന്ന് വരാം അതുകൊണ്ട് അടുത്ത പന്ത് സിക്സർ പറത്തിയേക്കാം എന്ന് വിചാരിച്ച് ക്രീസിൽ നിന്നും പുറത്തായാൽ ഒരു പക്ഷേ ഔട്ടായേക്കാം നന്ദി നമസ്കാരം ഡോക്ടർ എൽ സി ഉമ്മൻ കൂടുതൽ വിശദാംശങ്ങൾക്ക് നിങ്ങൾക്ക് ഇമെയിൽ വഴി ബന്ധപ്പെടാം ഡോക്ടർ എൽ സി ഉമ്മൻ @gmail.com എന്ന ഇമെയിൽ ഐ ഡി ഉപയോഗിക്കുക